നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ കാലം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇതിൽ ദോഷകാലത്തെ ശനീശ്വരനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ശനിദോഷമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശനിദോഷമുണ്ടെങ്കിൽ ആ സമയത്ത് സംഭവിക്കുന്നതെല്ലാം മോശം കാര്യങ്ങളാകും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ ബുദ്ധിമുട്ടുകളുടെയും കാഠിന്യം കുറയുമെന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും കണ്ടകശനി അതുപോലെ ജന്മശനി ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാറുമുണ്ട്. അതുകൊണ്ടാണ് ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചിലർക്ക് ഈ ശനിദോഷത്തെ കുറിച്ചൊന്നും അറിയില്ല. അവരാണ് എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയാതെ. കാരണം ഒരു രണ്ടോ മൂന്നോ ദിവസവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസമല്ല, ജന്മശനിയൊക്കെ ആണെങ്കിൽ 7 വർഷവും 8 വർഷവും ഒക്കെ അതിൻ്റെ കാഠിന്യം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ കണ്ടകശനിയാണെങ്കിൽ ആ കണ്ടകശനി തീരുന്നത് വരെ ചിലർക്ക് 1 വർഷമാകാം. അപ്പോൾ അതിന് അത് തീരുന്നത് വരെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ശനീശ്വരന് വഴിപാട് നടത്തുക, ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, ശനീശ്വരൻ്റെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം നൽകുക. ഇത് ഇനി ഈ ശനിദോഷമില്ലാത്തവർക്കും ശനീശ്വരനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ സകല സമ്പൽ സമൃദ്ധിയും ലഭിക്കുമെന്നുള്ളതാണ്. ശനി വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ സത്യസന്ധരാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണ് എങ്കിൽ നമുക്ക് ഗുണം മാത്രമേ ശനി നൽകുകയുള്ളൂ. ശനി സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു ഫലം തന്നെയായിരിക്കും തിരിച്ചും കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ല മനസ്സോട് കൂടിയിരുന്നാൽ ഭഗവാൻ ഇതെല്ലാം കാണുകയും ശനി പോകുന്ന പോക്കുണ്ട്. അതായത് ഈ 7.5 വർഷം കഴിഞ്ഞിട്ട് ശനി പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് വാരിക്കോരി തന്നിട്ട് പോകുമെന്നാണ് പറയുന്നത്. എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഒരുപാട് കഷ്ടപാടുകൾ അനുഭവിച്ച് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഒരു മാഷാണ്, ഒരു അധ്യാപകനാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ പഠിപ്പിക്കും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, നമുക്ക് ജീവിതത്തിൽ ഇന്ന് വരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ഓരോ മനുഷ്യന്മാരുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾക്ക് മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന് വരെ ശനി നമ്മളെ പഠിപ്പിച്ചു തരും. അതാണ് ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മൾ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ, ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം, അയ്യപ്പസ്വാമിക്ക് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, എള്ളുപായസം പോലുള്ള വഴിപാടുകൾ നടത്തുക, കഴിയുന്നതും കരിനീല കളറോ അല്ലെങ്കിൽ കറുപ്പ് നിറമോ ശനിയാഴ്ച ദിവസം ധരിക്കുക, ശനീശ്വര മന്ത്രം ജപിക്കുക, ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളും നല്ല മനസ്സും നല്ല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ശനീശ്വരൻ നിങ്ങളെ പിടിക്കുകയില്ല. അതായത് വിട്ടകന്നു പോകുമ്പോൾ നല്ല കാര്യങ്ങൾ നല്ല ഗുണങ്ങൾ ചെയ്യും. നല്ല സമയം വരാൻ പോകുന്നതിന് മുൻപ് ചില സൂചനകൾ ചില ലക്ഷണങ്ങൾ കണക്കാക്കാറുണ്ട്. അതും ശനിയാഴ്ച ദിവസം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശനിയാഴ്ച ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ എങ്ങനെയെങ്കിലും ഉള്ള സമയത്ത് ശനിയാഴ്ച ദിവസം നിങ്ങൾ യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആലില വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കാവുന്നത്. വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. നിങ്ങൾ അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം പോവുകയാണ്. ആ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ ആൽമരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലിന് പ്രദക്ഷിണം വെക്കാറുണ്ട്. ഈ ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ആലില വന്ന് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ അന്നേവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും വലിയ നേട്ടം ജീവിതത്തിൽ കൈവരിക്കാൻ പോകുന്നു എന്നതിൻ്റെ ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴോ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ നിങ്ങളുടെ വളപ്പിലോ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കറുത്ത നായയെ കാണാൻ, ശനിയാഴ്ച ദിവസം കറുത്ത നായയെ കാണാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ വളരെ ശുഭലക്ഷണമാണ്. നിങ്ങൾക്ക് വളരെ നല്ല കാലമാണ്. നിങ്ങൾക്ക് ഭാഗ്യം പോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരുമെന്നതിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്കാണ് ഇങ്ങനെ ഒരു നായ കയറി വരുന്നത് വെച്ചാൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ആഹാരം നിങ്ങൾ നൽകണം. അതുപോലെ ആഹാരം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതുപോലെ അത് കാണുന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെ കാണണം. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം എവിടെ വെച്ചാണെങ്കിലും നിങ്ങളുടെ വീട്ടുവളപ്പിലോ വീട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്തോ
നിങ്ങൾക്ക് കറുത്ത നായയെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ മറ നീങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതാണ്. വളരെ നല്ലൊരു കാര്യം, ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കണക്കാക്കാം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശംഖുപുഷ്പത്തെ കുറിച്ചാണ്. ശംഖുപുഷ്പം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്നതിൻ്റെ സൂചനയാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുകയോ വീടിന് സമീപം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂത്തു നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു ശനിയാഴ്ച ദിവസം ഇത് പൂത്തു വിടർന്നു വരികയാണെങ്കിൽ, നിങ്ങളിപ്പം വെള്ളിയാഴ്ച നിങ്ങൾ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ട്, ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച കാണുന്നത് മൊട്ടിട്ട് നിൽക്കുന്നു, എന്നാൽ ശനിയാഴ്ച നേരം വെളുക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് അത് പൂത്തു വിരിഞ്ഞു നിൽക്കുന്നതാണ്. വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ശംഖുപുഷ്പം വീട്ടിൽ പൂത്തു നിൽക്കുന്നത്. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾക്ക് പ്രസാദം കിട്ടി, അതിനകത്ത് നിങ്ങൾക്കൊരു ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് തന്നെ തീരുമാനിക്കാം, നിങ്ങൾക്ക് നല്ലത് തന്നെ വരും. ആ ഒരു ശംഖുപുഷ്പം വിരിയുന്നത് കാണുന്നതും അതുപോലെ തന്നെ പൂത്ത് ശനിയാഴ്ച ദിവസം കാണണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുപോലെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് ശനിയാഴ്ച ദിവസം പ്രസാദത്തിൽ നിന്ന് നമുക്ക് ശംഖുപുഷ്പം കാണുകയാണെങ്കിൽ, പിന്നെ ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശംഖുപുഷ്പത്തോട്, അതായത് ശംഖുപുഷ്പം വളരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. കുറേയധികം പൂക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷേത്രത്തിൽ കൊടുക്കേണ്ടതാണ്. ഇനി ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ശംഖുപുഷ്പ ചെടിയുടെ അടുത്ത് പോയി നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന ഇന്ന ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്, എനിക്കത് സാധിച്ചു കിട്ടണം. ലക്ഷ്മിദേവിയുടെ കടാക്ഷമുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം. തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന കാര്യം, അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും, ആ പോകുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് കറുത്ത പശുവിനെ കാണുകയാണെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കടബാധിതകളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീരുന്നതിൻ്റെ ഒരു ശുഭലക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ഇതൊക്കെ യാദൃശ്ചികമായിട്ട് കാണുമ്പോൾ മാത്രമാണ്. നിങ്ങളൊരു കറുത്ത പശുവിനെ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു കറുത്ത പശുവിനെ കൊണ്ടുപോയി കെട്ടണേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എനിക്ക് കാണാനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. നിങ്ങൾ യാദൃശ്ചികമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പശുവിൻ്റെ കൂടെ മറ്റുള്ള കളർ പശുക്കുട്ടികൾ ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടം പശുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം പശുക്കൾ നടന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം പശുക്കൾ മേഞ്ഞു നടക്കുകയാണ്, അതിൽ ഒരു കറുത്ത പശുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്, ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തരുന്നു എന്നതിൻ്റെ ശുഭലക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ഈ കാക്കയെ കുറിച്ചാണ് പറയാനുള്ളത്. കാക്ക കൂട്ടമായിട്ട്, അതായത് ഒന്നോ രണ്ടോ കാക്കയല്ല, കാക്കകൾ, ഒരുപാട് കാക്കകൾ നമ്മളുടെ വീട്ടിലേക്ക് ശനിയാഴ്ച ദിവസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശുഭകരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാക്കകൾ വരുമ്പോൾ നല്ല വൃത്തിയുള്ള ആഹാരം, കറുത്ത എള്ള് കലർത്തി ആഹാരം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുഭകാര്യങ്ങൾ സംഭവിക്കുകയും ശനീശ്വരൻ്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശുഭമായിട്ടുള്ള ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ശുഭമായിട്ടുള്ള ആഹാരം എന്നുദ്ദേശിച്ചത് എച്ചിൽ പോലുള്ള ആഹാരങ്ങൾ കാക്കയ്ക്ക് നൽകാതിരിക്കുക, മത്സ്യമാംസാദികൾ നമ്മുടെ കൈകൊണ്ട് കാക്കയ്ക്ക് കഴിക്കാൻ കൊടുക്കാതിരിക്കുക. കാക്ക മറ്റുള്ള സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു അഴുക്ക് സ്ഥലത്തേക്ക് കുറച്ച് മീനോ അല്ലെങ്കിൽ മാംസത്തിൻ്റെയൊക്കെ വേസ്റ്റ് നമ്മൾ കളഞ്ഞ സ്ഥലത്തു നിന്ന് കാക്ക എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. കാക്കയ്ക്കായിട്ട് നമ്മൾ ഒരു കാക്ക അവിടെ ഇരിക്കുന്നു, അതിന് നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, ഇറച്ചിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാക്കയ്ക്ക് നമ്മൾ ശുഭകരമായിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാവൂ. എച്ചിൽ പോലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് വളരെ അശുഭലക്ഷണമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. അതുകൊണ്ട് തന്നെ ഇലയിൽ വളരെ വൃത്തിയുള്ള ഇലയിൽ കാക്കയ്ക്ക് എള്ള് കലർത്തി ഭക്ഷണം അന്നത്തെ ദിവസം കൊടുക്കുക. ഈ ദിവസങ്ങളിൽ, ഈ ശനിയാഴ്ച ദിവസം ഇതുപോലെ കാക്കകളെ കാണാൻ കഴിയുന്നത് തന്നെ വളരെ ശനീശ്വരൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.